ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനിക്കാവുന്ന മുഹൂർത്തം. RRലെ നാട്ടു നാട്ടു എന്ന ഗാനത്തിന് ഓസ്കാർ ബഹുമതി ലഭിച്ചിരിക്കുന്നു. അനേകായിരം, അതായത് കോടികൾ കണക്കിന് ജനങ്ങൾ കേട്ട അതിൻ്റെ മലയാളം വേർഷൻ പാടിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഹരിശങ്കർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഒരു അന്തർദേശീയ ബഹുമതി ആ ഗാനത്തിന് തേടിയെത്തുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം? വളരെ സന്തോഷമുണ്ട്. എനിക്ക് എന്തായാലും ഒരു ചെറിയ ഭാഗം എങ്കിലും ആവാൻ സാധിച്ചു, എൻ്റെ മലയാളം പാടാൻ പറ്റി. ഹിരോണി സാറിന് തീർച്ചയായിട്ടും വളരെയധികം അംഗീകരിക്കപ്പെടേണ്ട ഒരു പാട്ടായിരുന്നു. അപ്പം സാറിനെയാണ് ഈ സമയത്ത് എന്താ പറയുക, എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് കിട്ടിയ പോലെയാണ് ശരിക്കും ഈ ഒരു ഓസ്കാർ. അപ്പം വെൽ ഡിസേർവിംഗ് ആണ്. കാരണം ഈ ബാഹുബലിക്ക് ശേഷം ഒരു ബ്രഹ്മാണ്ഡ ചിത്രം അനൗൺസ് ചെയ്യുകയാണ് രാജമൗലി. അപ്പം അതിൻ്റെ പല ഭാഷകളിലേക്ക് വന്നു. അപ്പം മലയാളത്തിലേക്ക് വരുമ്പം ആ പറയുന്ന ഏറ്റവും അതിൻ്റെ ഒരു തിളക്കമേറിയ ഗാനത്തിന് ഈ സ്വരം, ഹരിയുടെ സ്വരം എന്നത് അദ്ദേഹം ആ മ്യൂസിക് ഡയറക്ടർ എങ്ങനെ തിരഞ്ഞെടുത്തു? അത് വളരെ സർപ്രൈസിംഗ് ആയിരുന്നു. സാറ് പെട്ടെന്നായിരുന്നു സാറിൻ്റെ മാനേജർ വിളിച്ചത്. സാറിൻ്റെ വൈഫായിരുന്നു എന്നെ വിളിച്ചത്. അപ്പം വിളിച്ചിട്ട് പറഞ്ഞു ഒരു സോങ് ഉണ്ട് RRR എന്ന് പറഞ്ഞ മൂവിയിലാണ്. അത് ഭയങ്കര വെയിറ്റ് ചെയ്തൊരു മൂവിയായിരുന്നു. എത്രയോ വർഷങ്ങളായിട്ട് ബാഹുബലിക്ക് ശേഷം രാജമൗലി സാർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്ത് അങ്ങനെ, അപ്പം അങ്ങനത്തെ ഒരു പേരുണ്ടായിരുന്നു ആ മൂവിക്ക്. അപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയായിരുന്നു. ഞാൻ അങ്ങനെ ഞാൻ പാടാൻ പോയത് ആക്ച്വലി വേറൊരു പാട്ടായിരുന്നു. അതിൽ തന്നെ എൻ ക്രെഡിറ്റിൽ വരുന്നൊരു സോങ് ആയിരുന്നു. പക്ഷേ ആ സോങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് രാജമൗലി സാറ് പറഞ്ഞത് നാട്ടു നാട്ടു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതുകൂടി പാടിയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അന്നേ ദിവസം തന്നെ, അത് സെയിം ഡേ ആണ്. എവിടെ വെച്ചിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ്? അത് ഹൈദരാബാദിലായിരുന്നു. അതിൻ്റെ റെക്കോർഡ് ഇതിനിടയിൽ പറഞ്ഞു റെക്കോർഡിങ്ങിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രതിഭകളെല്ലാം രാജമൗലിയും കിരവാണി സാറും ഒക്കെ നോക്കി നിൽക്കുകയാണ്. പാടിയ ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും അത് ഞാൻ വിചാരിച്ചില്ല രാജമൗലി സാറൊക്കെ ഒരു റെക്കോർഡിങ്ങിന് വരും. കാരണം അവരെ സംബന്ധിച്ച് അങ്ങനെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ്. അവരും ആ റെക്കോർഡിങ്ങിന് വന്നു. ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാ ലാംഗ്വേജിലും രാജമൗലി സാറ് ഫ്രം ദ ഡേ ലൈക്ക് മോർണിംഗ് ടിൽ നൈറ്റ് അദ്ദേഹം ഫുൾ ടൈം ഉണ്ടായിരുന്നു അവിടെ റെക്കോർഡിങ്ങിൽ. അപ്പം ഞാൻ വന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ സോങ് കേട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഈ സോങ് ഹരി പാടി ചെയ്യാൻ മതി എന്ന് പറഞ്ഞ് എനിക്കത് ചൂസ് ചെയ്തു. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, കാരണം ഈ മൂവി റെപ്രസെൻ്റ് ചെയ്യുന്ന പാട്ട് നാട്ടു നാട്ടാണ്. അപ്പോൾ അതിലെ വിഷ്വൽസ് അത്രയും എനർജറ്റിക് ആയിട്ട് രാംചരണും ജൂനിയർ NTR കൂടി ചെയ്ത ഒരു സോങ് സീക്വൻസ് ആണ്. അപ്പോൾ ആ ഒരു എനർജി ഹരിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും യാസിനും കൂടിയാണ് പാടി. ഞങ്ങളവിടെ ഫുൾ ചാടി മാറി. കാരണം ഫ്രണ്ടിൽ ഇവരെല്ലാം നോക്കി നിൽക്കുകയാണ്. രാജമൗലി സാറും കിരവാണി സാറും ഒക്കെ അത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം കിട്ടിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പൊളിച്ചടുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത്രയും വലിയ ലെജൻഡ്സും പിന്നെ വേറെ ആർട്ടിസ്റ്റുകൾ, ബാക്കി പാടാൻ വന്ന സിംഗേഴ്സ്, ബാക്കി ഭാഷകളിൽ പാടാൻ വന്ന വിശാൽ മിശ്ര, അപ്പം അവരെല്ലാവരും ദേവ വാച്ചിങ് ദ റെക്കോർഡിങ് ആൻഡ് എനിക്കൊരു ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ഓപ്പൺ, സാധാരണ നമ്മൾ നിന്ന് ക്യാബിനിൽ പാടുന്ന പോലെ അങ്ങനെ ആയിരുന്നില്ല. ഓപ്പൺ ഒരു ഹാളിലായിരുന്നു റെക്കോർഡിങ്. മൈക്ക് ഇങ്ങനെ ഇരിക്കുന്നു, ബാക്കി എല്ലാവരും ചുറ്റും. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റു ദിവസം ഗോൾഡൻ ഗ്ലോബ് തേടിയെത്തിയപ്പം തന്നെ അന്നുണ്ടായ ഒരു വികാരമുണ്ട്, അത് ഭയങ്കര. കാരണം ഇങ്ങനൊരു സോങ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലീഗിൽ വരുന്നത് വളരെ റെയറാണ്. അപ്പോൾ അത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതിലൂടെ സാറിന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ സാറിൻ്റെ വൈഫിന് ടെക്സ്റ്റ് ചെയ്തു. അവരും അവരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു. അതിനുശേഷം ഓസ്കാർ എന്ന് ഉറപ്പിച്ചിരുന്നു മനസ്സിലപ്പോൾ. ഗോൾഡൻ ഗ്ലോബ് കിട്ടുമ്പോൾ സാധാരണ അത് പാരലലി ഓസ്കാർസ് കൊടുക്കാറുണ്ട്. ആ സോങ്ങിനാണ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴും താങ്കളുടെ സന്തോഷം സ്വാഭാവികമായി അറിയിച്ചു കാണുമല്ലോ ടെക്സ്റ്റിലൂടെ. ഞാൻ വൈഫ് സാറിൻ്റെ വൈഫിന് മെസ്സേജ് ചെയ്തു, റിപ്ലൈ ചെയ്തു. സാർ അങ്ങനെ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്താ പറയുക, അദ്ദേഹം ഇപ്പം റഹ്മാൻ സാറിനെ പോലെ അല്ലെങ്കിൽ രാജ സാറിനെ പോലെ എല്ലാവരും ആരാധിക്കുന്ന ഒരു സംഗീത സംവിധാനമുണ്ട്. അപ്പം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അത് കിട്ടിയതിൽ നമ്മളെല്ലാവരും വളരെ പ്രൗഡാണ്. നാട്ടു നാട്ടു എന്ന പാട്ട് അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ഗായകനും കൂടി അംഗീകരിക്കുന്നതിന് തുല്യമാണ്. ഇന്നലെ വൈകാതെ അടുത്ത ഗാനം ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിളി കാത്തിരിക്കാം. അത് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഓൾ ഇന്ത്യൻസ്, നമ്മൾ എന്താ പറയുക സൗത്ത് ഇന്ത്യൻസ് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ പ്രൗഡായ ഒരു മൊമെന്റ് ആണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമായി. വളരെ താങ്ക് യു. താങ്ക് യു. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്.